ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വാൾ ഹാങ്ങിങ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതാ ഒരു നമ്മുടെ കിഡ്സിൻ്റെ ഒക്കെ ഡ്രസ്സ് മേടിക്കുമ്പോൾ കിട്ടൂലേ, പോപ്പീസ് അങ്ങനത്തെ ഒക്കെ ബ്രാൻഡ് ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ കിട്ടൂലേ ഒരു ബോക്സ്, ഈ ബോക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഈ പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ ഇതൊരു ഫ്രെയിം പോലെ, ഈ നാല് സൈഡിലുള്ളൊരു ബോക്സ് ഒരു ഫ്രെയിം പോലെയായിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഞാനിപ്പോൾ ഇതെടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ പോർഷൻ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രെയിം പോലുള്ള ഭാഗം നമുക്ക് തുറന്നെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ടെക്സ്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്യണം. അതുപോലെ ഈ അടിഭാഗത്ത് ഇതാ ഒരു ഒറ്റ കാർഡ്ബോർഡ് പീസുകൾ, അപ്പോൾ എന്താ പറയുക, തിക്നെസ് തോന്നുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പീസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു കട്ടിയൊക്കെ തോന്നിക്കോളും. അപ്പോൾ ഇതാ ഈ നാല് ബോക്സും ഞാൻ തുറന്നെടുത്തിട്ടുണ്ട്. ഇനി ഈ പീസ് ഇവിടെ വെച്ച് ഒട്ടിക്കാം. ഇതിൻ്റെ അകത്തായിട്ട് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടിക്കാൻ ഇത് അവിടെ സാധാരണ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്, ഫെവിഗമിൻ്റെ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് സ്റ്റിക്കായിക്കോളും. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഒരു കോട്ട് ടിഷ്യൂ പേപ്പറിൻ്റെ ലെയർ കൊടുക്കണം. അത് ഇവിടെ ഒരു ഇവിടെ ഭയങ്കര ഒരു സ്മൂത്ത് സർഫസ് അല്ലേ, അപ്പോൾ അവിടെ നമുക്കൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മളിവിടെ മെയിൻ ഫ്രെയിം ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കാണുന്ന പോർഷനിൽ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കൂട്ട് കൊടുക്കാം. ഇതും ഇവിടെ പേപ്പർ ആയതുകൊണ്ട് തന്നെ പേപ്പറിൻ്റെ മേലെയല്ല ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞാനിതാ നമ്മുടെ സാധാരണ ഈ ഫെവിഗമിൻ്റെ ഗ്ലൂ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ ഇവിടെ രണ്ട് ലെയർ ടിഷ്യൂവിൻ്റെ കോട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ട് ഉണങ്ങണം, കാരണം ഇതിൻ്റെ മേലെ വൈറ്റ് പെയിൻറ്റ് ചെയ്യാനുള്ളതാണ് എനിക്ക്. എനിക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് ചെയ്യണമെന്ന് ഞാൻ ഇൻഷാല്ലാഹ് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പെയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ നന്നായിട്ട് ഉണങ്ങണം. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ബ്രഷ് ഇട്ട് ടച്ച് ചെയ്യുമ്പോഴേക്കും ഈ ടിഷ്യൂ ഒക്കെ ബ്രഷിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ പൊളിഞ്ഞ് അടർന്നു പോരും. അപ്പം ഇത് നന്നായിട്ട് ഉണങ്ങണം. ഇങ്ങനെ ഉണങ്ങാതെ ചെയ്താൽ എങ്ങനെയായാലും വൃത്തികേടാവും. അപ്പോൾ ഇത് ഉണക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഈ ടിഷ്യൂവിൻ്റെ ലെയറൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കൂട്ട് ടിഷ്യൂ പിന്നെ രണ്ട് ലെയർ ഈ കാർഡ്ബോർഡും ഒക്കെ വന്നപ്പോൾ അത്യാവശ്യം തിക്നെസ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിന്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇവിടെ ഒരു വൈറ്റ് ഷെയ്ഡ് കൊടുക്കണം. വൈറ്റ് കളറ് പെയിൻറ്റ് ഞാൻ ഒറ്റ കോട്ടേ കൊടുക്കുന്നുള്ളൂ. എനിക്ക് പ്യുവർ വൈറ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ആ വൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലൊരു ഷെയ്ഡിങ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വഴി കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് ഒരു കോട്ട് ഇവിടെ ബേസിൽ കൊടുക്കാം. നമ്മളിത് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, ആ ടെക്സ്ചറിൻ്റെ ഇടുക്കലൊക്കെ പെയിൻ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫുള്ള് നല്ല നീറ്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സ്പോഞ്ച് എടുക്കാനുള്ള മടികൊണ്ട് ബ്രഷ് കൊണ്ട് തന്നെ തുടങ്ങിയത് ബ്രഷ് കൊണ്ടാണ്. അപ്പോൾ പിന്നെ അത് വെച്ച് തന്നെ അവസാനിപ്പിച്ചതെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മളിതാ ബേസിൽ ഒരു കോട്ട് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെതാ ഈ ജോയിൻറ്റിലൊക്കെ ഒന്ന് ഹോട്ട് ഗ്ലൂവോ അല്ലെങ്കിൽ ഫെവിക്കോൾ വെച്ചൊട്ടിച്ചാലും മതിയാണ്. നമുക്ക് കുറച്ച് ടൈം എടുക്കും. ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്നാൽ നമുക്ക് വോളിലൊക്കെ ഹാങ് ചെയ്താലും പെട്ടെന്നൊന്നും അത് വിട്ട് പോരാണ്ടിരിക്കാൻ, ഇത് പെട്ടെന്നൊന്നും പോരുമല്ലോ, നമ്മളിങ്ങനെ അടർത്തി എടുത്താലേ പോരുള്ളൂ. എങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനവിടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ ഒരു ഹേർട്ട് വരയ്ക്കണം. അപ്പോൾ ഒരു ഹേർട്ടും ഒക്കെ വരച്ച് സെറ്റാക്കാൻ പോവുകയാണെങ്കിൽ അതാണ് അടുത്ത പരിപാടി.
അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ ഈ വൈറ്റ് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇവിടെ ഒരു ഹേർട്ട് ഷേപ്പ് വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കോർണറൊക്കെ ഞാൻ ഒന്ന് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഹേർട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാ നമ്മുടെ സ്വന്തം സീഷെൽസ് വെച്ചിട്ടാണ്. ഇത് നമ്മുടെ നാടൻ സീഷെൽസ് ആട്ടോ. ഇവിടെ നിങ്ങൾ എല്ലാ സൈഡിലും എന്താ പറയാമെന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ ഇവിടെയൊക്കെ എരുന്ത് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഇത്. ഇത് പിന്നെ ഞാൻ ബീച്ചിൽ പോയപ്പോൾ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇതൊന്നും കൂടി ക്യൂട്ടാണ് കാണാൻ. ഇത് കുറച്ചൊരു റഫ് സർഫസൊക്കെ ആയിട്ടാണ്, ഇത് നല്ല സ്മൂത്തായിട്ട് നിറച്ചൊരു ഡിസൈനൊക്കെ വന്നിട്ടുള്ള ഇതാണ്. അത് അങ്ങനത്തെ പല മോഡലുണ്ട്. അതുപോലെ ഒരു ലൈന് ലൈന് വരുന്നത്, പിന്നെ എന്താ കുഞ്ഞു മുതൽ കുറച്ച് സൈസുള്ളത് വരെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ബീച്ചിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ കുറച്ച് ഇങ്ങനത്തെ ശംഖ് പോലത്തെ സാധനങ്ങൾ ഇങ്ങനത്തത് കുറച്ചുണ്ട്. എന്താ ഇതിൻ്റെ ചെറുതും വലുതുമൊക്കെ ആയിട്ട് കുറച്ചുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് ഈ ഹേർട്ട് ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ആദ്യം ബേസായിട്ട് ഇത് കൊടുക്കുക. ഇത് കാണാൻ അത്ര ഭംഗിയില്ല. അപ്പോൾ അടിയിൽ താഴെ ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു 3D എഫക്റ്റിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ റാൻഡം ആയിട്ട് സ്റ്റിക്ക് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ ഒരു ലെയറായിട്ട് താഴെ ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ ഇതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഹോട്ട് ഗ്ലൂ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിതാ അവിടെ നല്ല ഹേർട്ട് ഷേപ്പിൽ ഇത് സ്റ്റീഷൽസൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിൽ ഇത് കാണുന്നുണ്ട്, പക്ഷേ അത് ഒരു ഭംഗി തോന്നുന്നുണ്ട്. രണ്ട് കളറും കൂടി രണ്ട് ഷെയ്ഡിലുള്ളതായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ഹോട്ടൽ വെച്ചിട്ട് ശരിയായിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇതേപോലെ സ്റ്റിക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഹോട്ടൽ ആകുമ്പോൾ നമ്മൾ ഹോട്ടൽ ആക്കി ഉടനെ തന്നെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൽ കിടന്ന് ഹോട്ട് ഗ്ലൂ സ്റ്റിക്കാവും. എന്നിട്ട് നമ്മളവിടെ വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഹോട്ട് ഗ്ലൂ അത് സ്റ്റിക്കായിട്ടുണ്ടെന്ന്. പക്ഷേ അത് സ്റ്റിക്കായിട്ടുണ്ടാവില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് ഹോട്ട് ഗ്ലൂവിന്, പെട്ടെന്ന് സ്റ്റിക്കായി പോകും, അത് കട്ടായിപ്പോവും. അപ്പോൾ നന്നായിട്ട് ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ നന്നായി എന്നാലും സ്റ്റിക്കായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതിനിപ്പോൾ കൈ തട്ടിയതുകൊണ്ട് ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ ഇതാ നല്ല ഹേർട്ട് ഷേപ്പിൽ ഞാൻ മൊത്തമായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഈ ഫ്രെയിമിന് ആദ്യം ബ്രൗൺ കളറ് കൊടുക്കാം. കാരണം ഫുൾ വൈറ്റ് ആകുമ്പോൾ ഒരു ഭംഗിയില്ല. മാത്രമല്ല ഇവിടെ ഈ ഒരു ബ്രാൻഡിൻ്റെ നെയിമൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കത് ഫുൾ ബ്രൗൺ, ഒരു ബ്രൗൺ ഫ്രെയിം കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും തോന്നാം. അപ്പോൾ ബ്രൗൺ കൊടുക്കാം. അതിന് എൻ്റെ കയ്യിലുള്ളത് ഇവിടെ നമ്മുടെ നോർമൽ ബ്രൗൺ ആണ്. ഇതിനെന്താണ് ബേൺസിയെന്ന പറഞ്ഞിട്ടുള്ള ബ്രൗൺ ആണ്. അപ്പോൾ ഇതും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള ബ്രൗൺ ആണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഒറ്റ ഡ്രോപ്പ് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിലേക്ക് എടുക്കാം, പാലറ്റ് ഒക്കെ എടുത്ത് വെച്ചിരിക്കാം. അപ്പോൾ അതാ ഞാൻ ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാക്കി വെച്ചിട്ടുണ്ട്. ഡാർക്ക് ബ്രൗൺ അല്ല, ഒരു ബ്ലാക്ക് പോലത്തെ ഒരു ഷെയ്ഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രെയിമായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രെയിമിന് കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാനായിരുന്നു വിചാരിച്ചത്, പക്ഷേ എൻ്റെ കയ്യിൽ കോഫി ബ്രൗൺ സ്റ്റോക്ക് തീർന്നുപോയി. അപ്പോൾ ഞാൻ ബ്ലാക്കും ബ്രൗണും കൂടി ആഡ് ചെയ്തുണ്ടാക്കിയപ്പോൾ ഇതുപോലെ ഒരു കുറച്ച് ഞാൻ വിചാരിച്ചതിലും കുറച്ച് ഡാർക്കും ഒരു ഗ്രീനിഷ് ടച്ചുള്ളൊരു ബ്രൗണൊക്കെയാണ് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ പ്യുവർ വൈറ്റ് ആയപ്പോൾ എനിക്കൊരു ഒരു 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 ഭംഗി തോന്നണില്ല. അപ്പോൾ കുറച്ച് സിൽവർ ഷെയ്ഡ് എടുത്തിട്ട് ഒന്നൊരു ഗ്ലേസിങ്ങിന് ഇങ്ങനെ ടാബ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. സിൽവറോ ഗോൾഡനോ ഭംഗി ഉണ്ടാവുക. ഈ ബ്രൗണിലേക്ക് ഗോൾഡൻ ചേരൂല്ലേ, അപ്പോൾ ഗോൾഡൻ കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതാ വിരലിലൊന്നിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടായി പോകരുത്, ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇതാ ഞാൻ മൊത്തം ഇടക്കൊന്ന് സിൽവർ ഒരു ഗോൾഡൻ ടാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒരു ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സിൽവർ ടാബ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിലൊന്ന് തിളങ്ങിയിട്ടുണ്ട് കണ്ടോ. അവിടെ സിൽവർ ഒരു വൈറ്റ് ഷെയ്ഡ് വരാനും പാടില്ല, എന്നാലും ഒരു ഗ്ലേസിങ് കിട്ടുകയും വേണം. ആ ഒരു നിലയ്ക്ക് ഞാൻ ചെറുതായിട്ട് അതായത് വിരലിൻ്റെ അറ്റത്താക്കിയിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിക്കാം കേട്ടോ. അത്ര മതി, ഓവറായാലും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഏകദേശം വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആണ്, ഡ്രൈ ആയിട്ട് നമുക്ക് ഡ്രൈ ആകുമ്പോൾ ഈ ഫിനിഷിംഗ് ഒക്കെ കിട്ടുമോ നോക്കണം. എന്നിട്ട് എന്തെങ്കിലും ആഡിങ്സ് വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. പിന്നെ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഫ്രെയിമിൻ്റെ ഭാഗത്തും ഇതിൻ്റെ മേലും വാർണിഷ് ഒരു കൂട്ട് എന്തായാലും ചെയ്തിരിക്കണം. കാരണം ഇത് ഹോട്ട് ഗ്ലൂ ആണ്, എന്താണ് സ്റ്റിക്കായൊക്കെ നിൽക്കും. എങ്കിലും കൂട്ടിയിട്ട് വാർണിഷ് ആകുമ്പോൾ നമുക്ക് ഈ പൊടി തട്ടുന്ന സമയത്തൊക്കെ നമ്മുടെ ബ്രഷോ എന്തെങ്കിലും തട്ടിയിട്ട് അടർന്നു പോരാണ്ടിരിക്കാനൊക്കെ. ഈ വാർണിഷ് ആകുമ്പോൾ നമ്മൾ വാർണിഷ് അടിച്ചിട്ടാൽ അധികം പൊടിയൊന്നും അങ്ങോട്ട് പിടിക്കില്ല. അപ്പോൾ പെട്ടെന്നൊരു ബ്രഷ് വെച്ച് തട്ടിക്കൊടുത്താൽ നമുക്ക് പോരും. മറ്റത് ഈ ഇതിലന്നെ ആകുമ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് പിടിച്ചാൽ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ അടർന്നു പോരാം. അപ്പോൾ വാർണിഷ് ഒരു കൂട്ട് അത്യാവശ്യം ഒരു തിക്ക് ലെയർ തന്നെ വാർണിഷ് കൊടുത്താൽ എന്തായാലും അത് അവിടെ സ്റ്റിക്കായിട്ട് നിന്നോളും. അപ്പോൾ ഏത് ക്രാഫ്റ്റ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അവസാനം ഒരു കൂട്ട് വാർണിഷ് കൊടുക്കുക എന്ന് പറയുന്നത് അതിനൊരു ഒരു സെക്യൂരിറ്റിയാണ്. നമുക്ക് എത്രയും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു മുൻകരുതലാണ് വാർണിഷ് അടിക്കുക എന്നുള്ളത്. അതുപോലെ ഈ പെയിൻ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ളതാണ്. ഞാൻ ആ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഒന്നും അടർത്തി മാറ്റിയിട്ടില്ല, വാർണിഷ് അടിക്കാനുള്ളത് കൊണ്ടാട്ടോ ഞാനത് ചെയ്യാഞ്ഞത്. അപ്പോൾ ഈ പെയിൻറ്റ് നമ്മൾ നഖം കൊണ്ടൊന്നും ഇങ്ങനെ മാന്തിയാൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ മാന്തി എടുത്താൽ തന്നെ ചിലപ്പോൾ പെയിൻറ്റ് പോരും. അപ്പോൾ അതിനൊക്കെ ഒരു സേഫ്റ്റിക്ക് ഒരു കോട്ട് വാർണിഷ് അവിടെ കൊടുത്തിട്ടാൽ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രെയിം ഇതാ ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് നല്ലൊരു ഷോ പീസായിട്ട് നമുക്ക് വാൾ ഹാങ്ങിങ് ആയിട്ട് അടിപൊളിയായിട്ട് വാളിൽ തൂക്കിയിടാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഇത് കണ്ടാൽ ആരെങ്കിലും പറയൂ ഒരു ഡ്രസ്സിൻ്റെ ബോക്സ് ആണെന്നൊക്കെ. ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ ചിലപ്പോൾ പറയുമായിരിക്കും. അത് നിങ്ങൾക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ല ബേബി, ഈ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കളർ പേപ്പറോ അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും വെച്ചിട്ട് കവർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.